ഇന്ന് അവധിയല്ലേ? ആ കനിമോളോടെ ശാലിനി ആന്റിയുടെ ഫ്ളാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നേ? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ് മോക്ക് ഇഷ്ടായില്ലല്ലേ. പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. How is this? എന്താ ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നത്? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ. പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോൺ കമോൺ. വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ. നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന അയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ
മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക്, അല്ലേ കനി? ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്, എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല. നയൻത് കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്, പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത് പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാള് ഒത്തിരി നല്ലതെന്ന് മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ പിന്നെ കനി വളരല്ലേ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിലാഴ്ചയില് 1300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്കേ. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ.